Hi friends, in this video, we have to do a neck design. We have to do canvas. We have to do the canvas. Okay? We have to do the neck design. ഒരു ബോക്സ് വരിക്കുന്നു സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഓക്കേ അപ്പോൾ നമ്മൾ നോക്കുക അതിന്റെ അടിയിലുള്ള അകലവും കറക്റ്റ് ആണോ എന്ന് ഇന്ന് എന്തായാലും കൂട്ടേത് ചെയ്തു നോക്കണം കേട്ടോ ഈ ഒരു നെക്ക് ഡിസൈൻ ഓക്കേ വെറൈറ്റി ആയിട്ടുള്ളതാണ് ചുരിദാറിന് നെക്കും നല്ല അടിച്ച് പൊളിക്കണ നെക്കാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു ആ ഒരു കർവ് നമുക്ക് ശരിയായി കിട്ടാനായിട്ട് ഞാൻ ഇങ്ങനെ തവി വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഫ്രഞ്ച് കർവ് ഉണ്ട് പക്ഷേ കാണുന്ന എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാവണം നിർബന്ധമില്ല തവിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കുപ്പി ബോട്ടിലിന്റെ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാം ദേ കണ്ടോ അപ്പോൾ ആ കർവിന് കർവ് ഉണ്ട് നല്ല ഷേപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കേ ഇനി നമുക്ക് അതിന്റെ പുറത്തായിട്ട് 1 ഇഞ്ച് ബോർഡർ മാർക്ക് ചെയ്യാം ഓക്കേ അപ്പോൾ 1 ഇഞ്ച് ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ 6 ഇഞ്ച് ആണ് കഴുത്തറക്ക് കൊടുത്തിരിക്കുന്നത് ട്ടോ 3 ഇഞ്ച് ആണ് കഴുത്തകലം ആ ശേഷം നമ്മൾ 1 ഇഞ്ച് ബോർഡറിനെ നമ്മൾ ദേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് 1 ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കിക്കോളൂ സെന്റർന്ന് ഇങ്ങോട്ടേക്കും ഓരോരോ ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം അതിനു മുൻപായിട്ട് നമുക്ക് Mark and other orange on a locatagalam. Orange lunum, weendum, or tartiki, 4 inch markia. Get up. Aralunum, tartikur 4 inch, 5 inch markia. Shesha number or line of virtue. I line in the number or range, abade namaka, or injana, our border namaka, were another top. Apadegandala ingena, or range namaka, abadeca, mark the kodaka, exactly. അതുപോലെ തന്നെ കഴുത്തിന്റെ എൻഡ് വശത്തിന്റെ ഭാഗത്തു നിന്നും ദേ ഇങ്ങനെ നോക്കി കറക്റ്റ് ആയിട്ട് ഓരോ ഇഞ്ച് ബോർഡർ ആയിട്ട് വരയ്ക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇതിലിപ്പോ സാധാരണ ബോർഡർ നെക്ക് അല്ല വന്നിരിക്കുന്നത്. കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതിലല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യുന്നത് ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കുക. യോജിക്കുമ്പോൾ നമുക്ക് കർവ് കറക്റ്റ് ആയിട്ട് വരാനായിട്ട് കണ്ടോ ഈ ഒരു കർവ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാനാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു ഫ്രഞ്ച് കർവ് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു തവി എന്തെങ്കിലും കരണ്ടി യൂസ് ചെയ്താൽ മതി ട്ടോ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സ് മാറി കൊടുത്ത അടിയിലേക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ചെയ്യേണ്ടതാണ് കാൻവാസ് നന്നായി ഷാർപ്പാക്കി ആ ഒരു ഭാഗം ഒന്ന് ചെറിയൊരു വി പോലെ കൊടുക്കുക ഓക്കേ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടം ശേഷം ഇവിടെ ഒരു കർവ് കൊടുക്കുക അവിടെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു കോർണർ വേണ്ട അവിടേക്ക് ഒരു കർവ് പോലെ ഇങ്ങനെ കൊടുക്കുക ട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് കട്ട് ചെയ്തെടുക്കാം അതായത് ആ പേന കൊണ്ട് വരച്ച ആ ഒരു ഉൾക്കഴുത്തും ബോർഡറും മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ മാറ്റിക്കളയാം നമ്മുടെ നെക്ക് പീസ് മാത്രം എടുക്കുന്നു നെക്ക് തുറക്കുമ്പോൾ ദേ ആ മടക്കിയ താഴെയുള്ള ഭാഗമില്ല അത് തുറക്കണം അതാണ് ഇന്നത്തെ നമ്മുടെ നെക്കിന്റെ വെറൈറ്റി ഓക്കേ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കി കട്ട് ചെയ്തിട്ട് ചെയ്യാം കാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ നോക്കി ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് ട്ടോ ശേഷം നമുക്ക് ഇങ്ങനെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മുടെ ടോപ്പോ ചുരിദാറോ എന്തെങ്കിലും ബോർഡർ ഒക്കെ ഉണ്ടാവില്ലേ അതിലോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ മാച്ച് ചെയ്യുന്ന ഒരു ഇതിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ ഓക്കേ അപ്പോൾ അതിന്റെ സൈഡിൽ വരുന്ന കുറച്ച് പീസ് ഭാഗം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് അതിന് രണ്ട് ലെയർ തുണിയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ രണ്ട് ലെയർ ആണ് ആകെ രണ്ട് പീസ് തുണി ഇങ്ങനെ മേലേക്ക് നല്ല വശം ചേർത്ത് വെക്കുക അങ്ങനെ തന്നെ വെക്കണം കേട്ടോ അതാണ് ഞാൻ എടുത്ത് പറയുന്നത് എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്കിത് ഒട്ടിക്കാനായിട്ട് അപ്പോൾ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് നമുക്കിത് വരേണ്ടത് അതായത് ചീത്തവശത്ത് നമുക്കിത് ഒട്ടിക്കണം കണ്ടോ അപ്പോൾ ഈ ഒരു തുണിയുടെ ഉൾവശത്ത് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ക്യാൻവാസ് ശേഷം നമുക്ക് കറക്റ്റ് ക്യാൻവാസിൻ്റെ ഇതിൽ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നമുക്ക് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്ത് തുണിയുടെ ചീത്തവശത്ത് ക്യാൻവാസ് ഒട്ടിച്ചു ആ ബോർഡർ വരുന്നവിടെ അതിനുശേഷം നമ്മളതങ്ങ് കറക്റ്റായിട്ട് ഷേപ്പിൽ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഈ ഒരു സാധനമൊക്കെ ചെയ്യാനായിട്ട് ക്രോസ് പീസ് വേണം അതിനായിട്ട് 1 ഇഞ്ച് വീതിയുള്ള കുറേ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ കുറേ കട്ട് ചെയ്തെടുക്കുക കാരണം ഉൾക്കഴുത്ത് ചെയ്യണം പൈപ്പിംഗ് ചെയ്യണം അതേപോലെ തന്നെ ബോർഡറിൻ്റെ പൈപ്പിംഗ് ചെയ്യണം അല്ലേ അപ്പോൾ ഒരുപാട് ക്രോസ് പീസ് വേണം. അപ്പോൾ കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു ക്രോസ് പീസ് ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്ക് പീസ് അല്ലേ. അപ്പോൾ നെക്ക് പീസ് ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഉള്ളത്. നമ്മൾ ക്രോസ് പീസ് 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്ത ശേഷം നമ്മളത് ഇങ്ങനെ ഉൾക്കയറ്റി കൂടെ ഇങ്ങനെ വെച്ച് തയ്ച്ച് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചു വരും. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ 2 കഴുത്താണല്ലോ നമുക്കുള്ളത് അല്ലേ. ഒരു കഴുത്തിൽ ഒരു സൈഡിലുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്, മറു സൈഡിലുള്ളത് നിങ്ങൾ ചെയ്യണം. ഇതുപോലെ നോക്കിയിട്ട് 4 ഇഞ്ച് തുമ്പിട്ടിട്ട് മാത്രം ചെയ്യുക, ഒരുപാടിട്ട് ചെയ്യരുത്. ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 2 സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു വിടുത്ത് മാത്രമായിരിക്കണം നമ്മളത് ചെയ്യാനായിട്ട്. ഇത് ഇങ്ങനെ ഇതുപോലെ വെച്ച് അവിടെ ആ കെറിവിൻ്റെ അവിടെ വരുമ്പോൾ നമ്മളൊരു കെറിവ് ഷേപ്പിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഷാർപ്പല്ല നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്, നമ്മളതിങ്ങനെ ഒരു താഴ്ത്തിക്കായിട്ട് ഉണ്ട് അല്ലേ. അപ്പം അതുപോലെ നമ്മൾ കൊണ്ടുവരട്ടെ. അത് കണ്ട ഇവിടെ ഇതുപോലെ കൊണ്ടുവന്ന് അതിൻ്റെ താഴെയാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് റിവേഴ്സ് അടിച്ച് നിർത്തിക്കളയാം. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മറ്റേ പീസിലും ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ അതിങ്ങനെ മറിച്ചിട്ടിട്ട് ഇതിങ്ങനെയാണ് നമ്മൾ പൈപ്പിംഗ് പോലെ ആക്കുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു പൈപ്പിംഗ് അല്ല ചെയ്തിരിക്കുന്നത്, ചെറിയൊരു ബോർഡർ പോലുള്ള പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് പൈപ്പിംഗ് പോലെ നമുക്ക് ഒരുപാട് തിന്നായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടാനായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ദേ കാണിച്ചു തരാം. അതിനെ ഇങ്ങനെ ഉൾവശത്തേക്ക് മടക്കാം. ഉൾവശത്തേക്ക് മടക്കുമ്പോൾ നമുക്ക് വളരെ തിന്നായിട്ട് വേണമെങ്കിൽ മടക്കാം, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഒരു ബോർഡർ കാണുന്ന മാതിരി മടക്കുമ്പോഴല്ലേ ആ ചെയ്ത ഒരു ഇതിന് രസമുള്ളൂ. അപ്പോൾ നമുക്കൊരു 4 ഇഞ്ച് ഇതിൻ്റെ അടുത്ത് കാണത്തക്ക രീതിയിൽ നമ്മളിത് ഇങ്ങനെ വെച്ച ശേഷം ബാക്കിയുള്ളത് ഉള്ളിലേക്കാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ അടിക്കുക. ഇപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സൈഡ്, അതായത് ഇപ്പുറത്തെ സൈഡുള്ള നെക്കിലും ഉൾക്കഴുത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഉൾവശത്തേക്ക് കറക്റ്റാക്കി വെച്ച ശേഷം ഇതുപോലെ ചെയ്യാം. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിലാണ് നമ്മളത് പറയുന്നത്. ശേഷം നമ്മൾ ആ നീഡിലങ്ങ് ഇറക്കി കണ്ടോ, ഇങ്ങനെ ഇറക്കിയ ശേഷം ആ ഭാഗമൊക്കെ നല്ല കറക്റ്റാക്കിയിട്ട് നീഡിലിറക്കിയിട്ട് പ്രഷർ ഫുഡ് പൊക്കിയ ശേഷം കറക്റ്റാക്കിയിട്ട് വീണ്ടും നമ്മൾ തയ്ച്ചു വരുതേ. ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റേ പീസ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, ഒരു ചുരുക്കോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പീസ് ഞാൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ക്രോസ് പീസ് നമ്മൾ കുറേ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തല്ലോ. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ ചേർത്താണ് വെക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ 2 ആ സെൻറ്ററിൽ ചേർത്ത് വെച്ച ശേഷം നീളത്തിലുള്ള ക്രോസ് പീസ് എടുത്ത് ആ നെക്കിൻ്റെ ഔട്ട് സൈഡിൽ നമുക്കിതുപോലെ പൈപ്പിംഗ് കൊടുക്കാം. അവിടെ ആകുമ്പോൾ ഒരുമിച്ച് വെച്ച ശേഷം മേലൊക്കെ മേലെയല്ല, ഒരുമിച്ച് വെച്ച ശേഷം ഇതിങ്ങനെ പൈപ്പിംഗ് കൊടുത്ത് ചെയ്തു വരാം. അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള. അപ്പോൾ ആദ്യം നമുക്ക് 1-ൻ്റെ ഔട്ട്സൈഡ് പൈപ്പിംഗ് സൈഡിൽ കൂടെ നമ്മൾ ഇതുപോലെ ഒരു 4 ഇഞ്ച് കൂടി വേണ്ട, എക്സാക്ട്ലി എഡ്ജ് എന്ന് വെച്ച് ഈ ഒരു കർവ് ഷേപ്പിൽ ഇതുപോലെ നമ്മളുടെ ഈ ഒരു പീസ് കൊണ്ടുവരാം. പ്രയാസമൊന്നുമില്ല, വളരെ ക്ഷമയോടുകൂടി ചെയ്താൽ കിട്ടും. ഇതൊക്കെ ഇതുപോലെയൊക്കെ നൈറ്റിക്കൊക്കെ ചെയ്ത് ഞാൻ വളരെ നന്നായിട്ട് ചുരിദാറിനും അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്കാണ്. ഇപ്പൊക്കെ നൈറ്റിക്ക് ഒരുപാട് വെറൈറ്റി നെക്കുകളാണ് വരുന്നത് അല്ലേ. പണ്ടത്തെ പോലെ നെക്ക് അല്ല ഇപ്പോഴത്തെ നൈറ്റിക്ക് വരുന്നത്, വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. കണ്ടോ, അവിടെ കറക്റ്റാക്കി നമ്മൾ അവിടെ കൊണ്ട് തയ്യൽ നിർത്തി. ശേഷം നമ്മൾ നീഡിൽ ഇറക്കി പ്രഷർ ഫുഡ് പൊക്കി കണ്ടോ. ശേഷം നമ്മൾ തുണീനെ ഇങ്ങടേക്ക് ടേൺ ചെയ്താൽ മതി, കാരണം അത് ക്രോസ് പീസ് ആകുമ്പോൾ വളയും. എന്നിട്ട് നമ്മളുടെ ഈ മറ്റേ പീസിൽ അതിനോട് ചേർത്ത് വെച്ച ശേഷം കണ്ടോ, ഇതിങ്ങനെ ചേർത്ത് വെച്ച ശേഷം നമ്മളുടെ ഈ ക്രോസ് പീസ് ഇത് ഇങ്ങനെ തയ്ച്ചു വരിക. ആ ഭാഗത്തുമ്പോൾ 2-3 റിവേഴ്സ് അങ്ങോട്ട് അടിക്കണം കേട്ടോ. വീണ്ടും നീഡിലിറക്കി പ്രഷർ ഫുഡ് പൊക്കി നമ്മളുടെ തിരിച്ചു, തുണി തിരിച്ച് വെച്ച ശേഷം പ്രഷർ ഫുഡ് ഇറക്കി നമ്മളത് ഇതുപോലെ 4 ഇഞ്ച് തുമ്പിട്ട് തയ്ച്ചു വരിക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമ്മൾ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം എക്സ്ട്രാ ഉള്ളത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം, ആ ഒരു ക്രോസ് പീസ്. ശേഷം നമ്മളത് ഇതുപോലെ എല്ലാ വശത്തും ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഷേപ്പ് കിട്ടുള്ളൂ. തയ്യലിൽ തട്ടാതെ എല്ലാ തയ്ക്കുന്ന ആ ഒരു കെറിവുകളിലും ആ ഒരു എഡ്ജുകളിലൊക്കെ നമ്മളത് ഇതുപോലെ നമ്മൾ എല്ലാ സൈഡും നമ്മൾ തയ്ച്ച ഇതെല്ലാം എല്ലാ ഭാഗത്തോടെയും ഇതാക്കുക കേട്ടോ. ശേഷം നമുക്ക് നോക്കിക്കോളൂ, ഇത് ഇങ്ങനെയുള്ളതിനെ ഇതിങ്ങനെ ഉള്ളിലേക്കാക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട ഒരു ചെറിയൊരു പൈപ്പിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോർഡർ പോലെ കൊടുത്ത ശേഷം അതിന്റെ ഒരു തുമ്പിട്ടിട്ട് നമുക്ക് ഇതൊരു ലൂസ് സ്റ്റിച്ച് ആക്കിയിട്ട് ചെയ്താൽ മതി ട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കുന്ന ഈ സ്റ്റിച്ചില്ലേ വളരെ ലൂസ് ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടോപ്പിനെ വെല്ല വെച്ച് തയ്ക്കുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുത്ത ശേഷം ഈ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ച് കളയാവുന്നതാണ് ട്ടോ. അപ്പോൾ ദേ കണ്ടോ ഞാൻ ഇതുപോലെ നമ്മൾ ഒപ്പം വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കൂടിയും കുറഞ്ഞും ഇരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നോക്കി ചെയ്തു വരാം. കണ്ടോ ഇതുപോലെ തന്നെ ഉള്ളിലേക്കാക്കി ചെയ്തിട്ട് അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുടക്കത്തിൽ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് മനസ്സിലായിക്കോട്ടെ ആ ഒരു ടേണിങ്ങിൻ്റെ അവിടെയൊക്കെ എന്ത് ചെയ്യും അല്ലേ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കറക്റ്റാക്കി നോക്കി നമ്മൾ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി തന്നെ. കണ്ടോ ഇങ്ങനെയൊക്കെ മടക്കി വെക്കുമ്പോഴേ കറക്റ്റാക്കിയിട്ട് നമുക്കത് വരുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ദേ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നടുക്ക് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, വീണ്ടേ നടുക്ക് അത് ഓപ്പനാണ്. ഇത് കണ്ടല്ലോ അത് ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടോപ്പിൻ്റെ മേലെ വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്കുണ്ട്, അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ടോപ്പോ അല്ലെങ്കിൽ നൈറ്റിയോ എന്താണോ അതിൻ്റെ മേലെ നമ്മൾ ഇതിങ്ങനെ വയ്ക്കുക. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, കഴുത്തിൻ്റെ അകലം 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ നിന്നും നമ്മൾ ആണ് ഇങ്ങനെ ഇതുപോലെ നമുക്ക് അടിച്ചു പോവാം. നെക്കിൻ്റെ ബോർഡറിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കുക ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ അകലം കറക്റ്റാക്കി വെച്ച ശേഷം ഉൾക്കഴുത്തിൻ്റെ അവിടെയാണ് ഇത് ജോയിൻ ചെയ്യേണ്ടത്. ഇതേ കണ്ടോ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ടോപ്പോ അല്ലെങ്കിൽ നൈറ്റിയുടെ സെൻറ്റർ വശത്തു നിന്നും 3 ഇഞ്ച് അപ്പുറത്തും 3 ഇഞ്ച് ഇപ്പുറത്തേക്കായിട്ടാണ് ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ വയ്ക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വെച്ച ശേഷം ഇതേ ഉൾക്കഴുത്ത് ഇതുപോലെ അടിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പിന്നെ കുത്തിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ തയ്യൽ മെഷീൻ ഒരു ഭാഗത്ത്, ആ തയ്യൽ മെഷീൻ്റെ ടേബിൾ ആണെങ്കിൽ ഒരു കുത്തരം പോലെ താഴെ, അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ തുണി വലിഞ്ഞു ഒട്ടും കറക്റ്റ് ആവില്ല. അപ്പോൾ അത് എത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്കും അങ്ങനെയായിരിക്കും. സാധാരണ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നമ്മളിത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ തയ്ച്ച് വരാം. അവിടെ നീഡിലിറക്കി വീണ്ടും പ്രഷർ ഫുട്ട് പൊക്കി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് വീണ്ടും നീഡിലിറക്കി ഉൾക്കഴുത്താണ് നമ്മൾ അടിക്കുന്നത്, പുറം ഭാഗത്തല്ല. കാരണം നമുക്കിത് ഉള്ളിൽ നമ്മൾ ഇത് ബോർഡർ ജോയിൻ ചെയ്യാണ് അതിലിട്ടിട്ട്. കണ്ട ഇങ്ങനെ കറക്റ്റാക്കി വെക്കണം, ചുളുക്കം വരരുത്. ഈസിയാണ്, വളരെ ഈസിയാണ്. കണ്ടോ ഇതുപോലെ നമ്മുടെ ഉൾക്കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് ശ്രദ്ധിക്കുക. വൈറ്റ് ഞാനിപ്പോൾ ബ്ലാക്ക് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമ്മൾ വൈറ്റ് ആ ഒരു പൈപ്പിങ്ങിൽ ഇത് തട്ടാതെ വേണം ചെയ്യാനായിട്ട്. എഡ്ജിൽ, അതായത് ആ വൈറ്റ് പൈപ്പിങ്ങിൻ്റെയും കറുത്ത ഇതിൻ്റെയും എഡ്ജിലായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഉൾക്കഴുത്ത് നമ്മൾ തിരിച്ച് ഇതുപോലെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഴുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ചിൽ നമ്മളതേ ഇതുപോലെ 4 ഇഞ്ച് നിർത്തണം കേട്ടോ. അതായത് കഴുത്തിൻ്റെ അവിടെ നിന്നും ഈ ഉൾക്കഴുത്തിൻ്റെ തുണി നമുക്ക് 4 ഇഞ്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്തെടുക്കുക. കഴുത്ത് ശ്രദ്ധിക്കണേ, ഇതിവിടെ തെറ്റി പോകരുത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നിർത്തിയ ശേഷം ഈ സെൻറ്റർ വശം ഒന്ന് ഒരു വി അവിടെ കൊടുത്തല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു തുണിയിലാണ് കേട്ടോ, നമ്മുടെ നെക്കിലല്ല. അതുപോലെ ഈ ഒരു 4 ഇഞ്ച് വിട്ടില്ലേ അവിടെ നമുക്ക് ഇവിടെ ഒരു കട്ട് കൊടുക്കാം. അതുപോലെ ഇവിടെ ഒരു കട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു 4 ഇഞ്ച് നിർത്തിയ തുണിയിലാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ 3 കട്ട് കൊടുത്തു. ഒന്ന് സെൻറ്ററിലും കൊടുത്തു, 2 സൈഡിലും കൊടുത്തു. അതിനുശേഷം ഇതിങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്കാക്കിയാൽ മതി. കണ്ടോ ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് നമ്മുടെ റെഡിമെയ്ഡിലൊക്കെ ഇങ്ങനെയപ്പോൾ വരുന്നിട്ട് അത് കണ്ടത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഒരു തയ്യൽ കൊടുക്കുക. എന്നിട്ട് ആദ്യം തയ്ച്ച തയ്യൽ അങ്ങ് എടുത്ത് കളയാം. ഞാൻ പറഞ്ഞില്ല ആദ്യം ലൂസ് സ്റ്റിച്ച് കൊടുക്കാൻ പറ്റാത്ത തയ്യൽ നമുക്ക് എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ആ ഒരു ഉൾക്കഴുത്തിൽ തയ്ച്ച് വരിക. അതിന് ശേഷം പുറം കഴുത്ത്, അതായത് ഈ ഒരു ബോർഡറും കൂടി അവിടെ ഇട്ടിട്ട് തയ്യൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായി കാണിച്ചു തരാം. ഇങ്ങനെ ആ ഒരു പീസിനെ നമുക്കിങ്ങനെ മടക്കിയ ശേഷം നമുക്ക് തയ്ച്ചു വരുമ്പോൾ എക്സാക്ട്ലി അതിൻ്റെ എഡ്ജിൽ വരും തയ്യൽ. അപ്പോൾ ഇത് ഉൾക്കഴുത്തി കൂടെ നമ്മൾ തയ്ച്ചു വരിക. മറ്റത് നമുക്ക് ആ ബോർഡർ ആ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ബോർഡറിൻ്റെ എൻഡ് വശം തുണിയായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നോക്കിക്കേ, നമ്മളിതുപോലെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഉൾക്കഴുത്ത് ചെയ്ത ശേഷം ഈ ഒരു ബോർഡറില്ലേ ഇതിങ്ങനെ വിട്ട് നടക്കുന്ന ആ ബോർഡറും കൂടി നമ്മൾ ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്യണേ, പകുതിയില്ല. യു നെക്ക് ഫുള്ളും ചെയ്തു നമ്മൾ. അതുപോലെ തന്നെ ആ ഒരു ഭാഗം, അതായത് ബോർഡർ നമ്മുടെ ആ ഒരു മെയിൻ തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടോ. അതിപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങൾ ചെയ്താൽ അത് കണ്ടോ, ഒന്ന് ബോർഡർ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളത്. നൈറ്റി ആണെങ്കിൽ അവിടെ ഒരു റിബ ഒരു ഇതുപോലെ നോട്ട് കൊടുത്താൽ മതി. ചുരിദാറാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. വെറൈറ്റി ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ 6 ഇഞ്ചാണ് കഴുത്തകലം കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക കൂട്ടുകാർ, നമ്മുടെ ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറെ കമൻസ് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.